ബിബിഎ ബിരുദധാരിയാണ് കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ ജിതിൻ. 2016 മെയ്യിലാണ് ജിതിൻ അക്കൗണ്ടന്റ് ജോലിക്കായി ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. അവിടേക്ക് പോകാനായി നല്ലൊരു തുക ആവശ്യമായപ്പോൾ അത് സ്വരൂപിച്ചു കൊടുത്തത് ഈ മാതാപിതാക്കളും സഹോദരനുമൊക്കെ ചേർന്നാണ്. എന്നാൽ 2017 ജൂലൈ മുതൽ ജിതിൻ കുടുംബത്തെ ബന്ധപ്പെടാറില്ല. ഫോണിൽ വിളിച്ചാൽ പ്രതികരിക്കാറുമില്ല. മകന് വിദേശത്തേക്ക് പോകാനായി വരുത്തിവെച്ച സാമ്പത്തിക ബാധ്യതയാൽ ബുദ്ധിമുട്ടുകയാണ് പ്രായമായ മാതാപിതാക്കൾ. കൂടെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാത്ത ആദിയിലും. എങ്ങനെയെങ്കിലും മകനെ കണ്ടെത്തിത്തരണമെന്ന അഭ്യർത്ഥനയോടെയാണ് അമ്മ വത്സലയും അച്ഛൻ ജയപ്രകാശും ഇന്ന് പ്രവാസ ലോകത്തിൽ എത്തിയിരിക്കുന്നത്. എത്ര മക്കളാ? രണ്ടു പേര്. പെൺകുട്ടികളുണ്ടായിട്ടും അല്ലേ? പെൺകുട്ടികളുണ്ടായാൽ പറയും പെൺകുട്ടികളായ വലിയ പ്രശ്നമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയും നമ്മളല്ലേ. അപ്പൊ ആൺകുട്ടികളുണ്ടായാലാണ് കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പൊ നിങ്ങൾക്ക് ബോധ്യമായില്ലേ? അപ്പൊ പെൺപിള്ളേരുള്ള ആൾക്കാർ ചില കരണാണ്. അവൾക്കൊക്കെ പെൺകുട്ടികളാ നല്ലത്, അവർ നോക്കും. അപ്പൊ നിങ്ങൾക്ക് കണ്ട ആൺകുട്ടികളാ സുഭിക്ഷയായിട്ട് ഇപ്പൊ നമ്മളൊക്കെ പറയണ പോലെയാണെങ്കിൽ ഏറ്റവും സന്തോഷത്തിൽ കഴിയേണ്ട മാതാപിതാക്കളാണ് നിങ്ങൾ. അതാണ് ഇപ്പൊ ഒരാൾ പറ്റിച്ച് പോയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. എത്ര റുപ്യ ആയിട്ടാ വിട്ട്? ഞങ്ങള് പലരോടായിട്ട് 2-3 ലക്ഷം രൂപ പുറത്തുനിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട്. എത്ര രൂപയായി പോവാൻ? ഒരു 4-5 ലക്ഷം രൂപയോളം ഞങ്ങളായിട്ട്. ക്വാളിഫിക്കേഷൻ എന്താ? ബിബിഎം ബാംഗ്ലൂരാണ് പഠിച്ചത്. 3 വർഷം അവിടെ പഠിച്ചു. അന്ന് ഞങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചത്. പുള്ളി ഡ്രൈവർ. ഞാനിവിടെ ഡേ കെയർ നടത്തുമായിരുന്നു 10-20 വർഷമായിട്ട് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ 10-15 പിള്ളേരെ നോക്കി. അങ്ങനെയാണ് 2 മക്കളെയും പഠിപ്പിച്ചതും. ഇത് രണ്ടാമത്തെ ആളെ പോയത്. മൂത്ത ആള് നേഴ്സിംഗ് പഠിച്ചതാണ് ബാംഗ്ലൂര്. പഠിക്കാനപ്പോഴോ? അല്ല, പഠിച്ചു വന്നു പിന്നെ അത് കഴിയില്ല എന്നും പറഞ്ഞ് ഹോം അപ്ലയൻസ് കടയിലാണ് ഇപ്പം. നേഴ്സിംഗ് ഒന്നും പോയില്ല. 1 വർഷം പോയി ഡൽഹിയിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ 5-8 മാസം പോയി. പിന്നെ പുള്ളിക്ക് ആ കഴിയല്ല എന്നും പറഞ്ഞ് വീട്ടിൽ വന്നു. അങ്ങനെ ഇന്നിപ്പോൾ പിന്നെ വേറെ എല്ലാവരുടെയും കൂടെ ചിലവ് ഉദ്ധരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് ഇങ്ങനെയൊരു കടയിൽ കയറ്റി വിട്ടു. അതിപ്പോഴും പുള്ളി തുടർന്ന് പോകുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞു. 2016 ആദ്യം മുത്തമ്മാവൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ ആ മകൻ്റെ ഭാര്യയുടെ കുറച്ച് സ്വർണവും 1.5 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണവും പണയം പെടുത്തി ഒക്കെയാണ് ഇവനെ വിട്ടത്. അപ്പോൾ അവര് കുടുംബത്ത് അങ്ങനെ അത് എടുത്തു കൊടുക്കാൻ താമസിച്ചതിൻ്റെ പേരില് അവർ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുക. ഒരു കുഞ്ഞുണ്ടായി, അത് പ്രസവത്തോടെ മരിച്ചു. ഇപ്പം അവരുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല. ഞങ്ങളെയും വേണ്ട, അവനെയും വേണ്ട. അതിൻ്റെ അങ്ങനെ ആ സ്വർണമൊന്നും എടുത്തു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ പേരിൽ ഞങ്ങളെ മൂത്ത ആൾക്ക് ഞങ്ങളോടും ദേഷ്യമാണ്. ഞങ്ങളെ അച്ഛനും അമ്മ അല്ലാത്ത രീതിയിലാണ് പെരുമാറ്റങ്ങൾ. വാടകയ്ക്കാണ് താമസിക്കുന്നത്. 25 വർഷമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം ഒരാൾ പോയി രക്ഷപ്പെട്ടാലും ഞങ്ങൾക്കൊരു വീടൊക്കെ ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്ത് വിട്ടത്. ഇപ്പോൾ ഈ ഡേ കെയർ നടത്തുന്നു? ഡേ കെയർ ഇപ്പോൾ 3-4 വർഷമായിട്ടില്ല. ഞാൻ എനിക്ക് നടുവിന് ഡിസ്ക് കംപ്ലയിൻ്റ് ആയിരുന്നു. അത് ബസ്സിലൊന്ന് വീണതാണ്. എനിക്കൊരു യൂട്രസ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ്സിൽ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് ബസ്സിൽ നിന്ന് തെറിച്ച് വീണ. അങ്ങനെ നടുവിന് ഡിസ്ക് കംപ്ലയിൻ്റ്, മുട്ടിന്, കഴുത്തിൽ. അങ്ങനെ എനിക്ക് പുറത്ത് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എത്ര വർഷമായി ഇപ്പോൾ കോൺടാക്ട് ഇല്ലാതായിട്ട്? 2017 വിളിച്ചതാണ്. പതിനാറിലാണ് പോയത്. മെയ് 23 ആകുമ്പോ 7 വർഷമാവും പോയിട്ട്. ഏറ്റുമാനൂര്. അവിടെ ഈ ഓസ്ട്രേലിയയിലുള്ള ആളുകളൊന്നും ഇവരെ കാണുന്നില്ലേ? അങ്ങനെ നമുക്ക് അറിയാവുന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ ചോദിക്കാറുണ്ട്. ആരും അങ്ങനെ കണ്ടതായിട്ടൊന്നും പറയുന്നില്ല. നമ്പറൊന്നും അയച്ചു കൊടുക്കായിരുന്നില്ലേ? അങ്ങനെ ആ നമ്പര് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ നമ്പരുണ്ട്. പിന്നെ 2017 ജൂൺ മാസത്തിൽ മൂത്ത മകൻ്റെ ഭാര്യ പ്രസവിച്ചു, കുഞ്ഞു മരിച്ചുപോയി. അങ്ങനെ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഇവനോടൊന്ന് പറയാമെന്ന് വിചാരിച്ച് വിളിക്കുമ്പോൾ ആ സമയം തൊട്ടാണ് പിന്നെ ഈ ഫോൺ കിട്ടാതായത്.
പിന്നെ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും വിളിച്ചപ്പോൾ ഒരു പെൺകുട്ടി എടുത്ത് സംസാരിച്ചു. അതും ചോദിച്ചു നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു എൻ്റെ മകനെയാണ് വിളിക്കുന്നത്. ഇത് നിങ്ങളുടെ മകൻ്റെ നമ്പരാന്ന് ഉറപ്പുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രണ്ടാഴ്ച മുമ്പ് വരെ വിളിച്ചപ്പോഴും എൻ്റെ മകനാണ് സംസാരിച്ചത്. ആ നിങ്ങൾക്ക് നമ്പർ മാറിപ്പോയതാണ്. ഞാൻ പറഞ്ഞു അല്ല, ഈ നമ്പർ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു, പുള്ളിക്കാരി ഫോൺ വെച്ചു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ഒന്ന് പിന്നെയും വിളിച്ചു ഞാൻ. അപ്പോൾ ഇവരെടുത്തിട്ട് തന്നെ എന്തോ ഒക്കെ പറഞ്ഞ്, നിങ്ങളാരാ, നിങ്ങൾക്ക് നാണമില്ലേ മറ്റുള്ളവരുടെ ഫോണിലോട്ട് വിളിക്കാൻ എന്താന്ന്. പിന്നെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വേറെ ചിന്ത തോന്നി. ഞാൻ അവൻ്റെ ഇവിടുന്ന് പോകുമ്പോൾ കല്യാണമൊന്നും കഴിച്ചില്ല, ഞാൻ അവിടെ പോയി വലിയ പെൺകുട്ടികളായിട്ട് ഇഷ്ടപ്പെട്ടു, അവൻ അവൻ്റേതായ രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയോ, അപ്പം ഞങ്ങളെ വേണ്ടാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ പറയണമെന്ന് വിചാരിച്ച്. പിന്നെ മനസ്സുകൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ ഈ കടബാധ്യതയുടെ പ്രശ്നം കാരണം നമുക്ക് പിന്നെ ഒന്നും മേലാത്തൊരു ഇതായി. പിന്നെ വിളിക്കാറില്ല ഞാൻ, പിന്നെ ഇടയ്ക്ക് വിളിക്കും, അപ്പോൾ പിന്നെ കോണ്ടാക്റ്റ് ഇല്ല, ഫോൺ ഇല്ല. പിന്നെ ഇപ്പം ഞാൻ പുള്ളിക്ക് ഷുഗർ, എനിക്ക് രണ്ടുപേർക്കും ജോലിയൊന്നും ഇല്ല. ഒരാഴ്ചയിൽ 300-400 രൂപ മരുന്നിനാവും. അത് മൂത്ത ആൾക്കും തരാൻ ബുദ്ധിമുട്ട്, ചിലവ് തരാൻ. ഞങ്ങളിങ്ങനെ ചോദിച്ചൊക്കെ മേടിച്ച ആഹാരങ്ങളൊക്കെ കഴിക്കും. പിന്നെ എന്തും തരണം ചെയ്ത്. എനിക്കിപ്പോൾ ഡേ കെയർ ചെയ്യാനൊരു വീടെടുത്ത്, നല്ലൊരു വീടെടുത്ത് ഡേ കെയർ ചെയ്യാം. എന്ത് ബുദ്ധിമുട്ടും സഹിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി ഇങ്ങനെ എന്നും കൈനീട്ടുന്നതിൽ ഭേദാണല്ലോ എന്ന് മനസ്സുകൊണ്ടൊരു തോന്നലുണ്ട്. പക്ഷെ ആ വീടെടുക്കാനൊരു 10-25,000 രൂപ സെക്യൂരിറ്റി കൊടുക്കണം, പിന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. എന്തും വരട്ടെ, എനിക്ക് എന്തും സംഭവിക്കുന്നതും വരെ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് എനിക്ക് തോന്നലുണ്ട്. പക്ഷെ അതിന് വേണ്ടി എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞു. രാവിലെ ഇറങ്ങും, ആരോടെങ്കിലുമൊക്കെ ചോദിക്കും, മേടിക്കും. അമ്പലത്തിൽ ഉച്ചയ്ക്ക് ഉണ്ണും, ഇച്ചിരി പൈസ കൈ കിട്ടി അന്നേരം മരുന്ന് വാങ്ങും, അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ഇനി അവനെ കാണാൻ പറ്റിയില്ലെങ്കിലോ, അവന് ഫോണിലൊന്ന് സംസാരിക്കുമോ, ഒന്ന് കാണാൻ സാധിക്കുകയോ ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഫോൺ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ ഫോണിൽ സാറിൻ്റെ പ്രോഗ്രാം കണ്ട്. അങ്ങനെ ഞാൻ നമ്പർ എടുത്ത് ഞാൻ അങ്ങനെ വിളിച്ചതാണ്. ഇത്തരം മഹാദുഃഖങ്ങളുടെ കഥയാണ് ഞങ്ങൾ നീണ്ട വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആരോട് നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴത്തേ എല്ലാം ചോദിക്കും, രണ്ട് ആൺമക്കളെല്ലാം നിങ്ങൾക്ക് എന്നാ കുഴപ്പം, എന്തിനാണ് നിങ്ങളിങ്ങനെ അവിടെ ഇവിടെ ചോദിക്കുന്നത്? ചോദിക്കാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപജീവന മാർഗം നടക്കണം. മരുന്ന് വേണം, മരുന്നില്ലാതെ പറ്റത്തില്ല. ഇനി അവനൊന്നും തന്നില്ലെങ്കിലും, ഞങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിലും അവൻ ഞങ്ങളെ ഒന്ന് വിളിക്കുമോ, ഞങ്ങൾക്കൊന്ന് സംസാരിക്കാം, അവൻ്റെ ഒച്ചയെങ്കിലും ഒന്ന് കേട്ടാൽ മതി മാത്രമുള്ളൂ. ഓസ്ട്രേലിയയിലേക്ക് കടം വാങ്ങിച്ച് അയച്ചതുകൊണ്ട് ഏട്ടൻ്റെ കുടുംബവും തകർന്നു. അവരുടെ സ്വർണം, ചേട്ടത്തിയമ്മയുടെ സ്വർണവും സ്വത്തൊക്കെ എടുത്ത് വാങ്ങിച്ചു കൊണ്ടാണ് ഇയാൾ ഈ വിരുദ്ധൻ ജിതിൻ എന്ന് പറയുന്ന അമ്മയുടെ മകൻ പോകുന്നത്. അച്ഛനെ അമ്മനെയും പറ്റിക്കാന്ന് പറഞ്ഞാൽ എന്ത് ഓസ്ട്രേലിയയിൽ എവിടെ പോയിട്ടെത്തടും കാര്യം? അച്ഛനെ അമ്മനെയും പറ്റിക്കലാണോ ഇതുവരെ നിങ്ങൾ പഠിച്ച സാധനം? 6 വർഷമായിട്ട് നിങ്ങളവിടെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കുക, ആ പെൺകുട്ടി അച്ഛനെ അമ്മയും ചീത്ത പറയുക, അവമാനിക്കുക, താനൊക്കെ എന്ത് മനുഷ്യനാണ്? കേരളീയ സമൂഹത്തിന് മാനക്കേടാണോ തൻ്റെ പോലത്തെ ആളുകളുടെ വ്യക്തിത്വങ്ങൾ? ഇത് താൻ കാണും, യാതൊരു സംശയമില്ല. അതിന് വേണ്ടിയിട്ട് തന്നെ പറയണേ, ഓസ്ട്രേലിയയിലെ മലയാളി സമൂഹം അത് കാണണം. ഇത്തരത്തിലുള്ള ആളുകൾ അവിടെ നുഴഞ്ഞു കയറിയിട്ട് ആ ഈ നാടിന് തന്നെ അവമാനകരമാകുന്ന ആളുകളുണ്ട് അവിടെ. ഇയാൾ ഉള്ള സ്ഥലത്തിൻ്റെ പേരറിയോ ഓസ്ട്രേലിയയിൽ? അങ്ങനെ അറിയത്തില്ല സാർ. സിഡ്നിയാണോ? അങ്ങനെ അങ്ങനെ അറിയത്തില്ല അവർക്ക്. ഓസ്ട്രേലിയയിൽ എവിടെയാണെന്ന് പോലും അവർക്ക് അറിയില്ല. ഇയാളെ ഈ മഹാനായ മകൻ്റെ വാസസ്ഥലം പോലും അച്ഛനും അമ്മയ്ക്കും അറിയില്ല. ആ കേമൻ നിങ്ങൾ ഈ അച്ഛനെ അമ്മനെ നിങ്ങളീ കുടിപ്പിക്കുന്ന കണ്ണുനീരിനെ ഇരട്ടി നിങ്ങൾ കുടിക്കേണ്ടി വരും ഉറപ്പ്.
അതുകൊണ്ട് അടിയന്തരമായിട്ട് നിങ്ങൾ അച്ഛനെ അമ്മയെ വിളിക്കണം, നിങ്ങൾ നിങ്ങളുടെ കടമ നിർവഹിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ യൂട്യൂബിലൊക്കെ ഞങ്ങൾ പ്രചരിപ്പിക്കും, യാതൊരു ഇതുമില്ല. ഓസ്ട്രേലിയയിലെ മലയാളി സമൂഹം ഇത് കണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയെ പരിചയമുണ്ടെങ്കിൽ അയാളെ അന്വേഷിച്ച് പിടിച്ച് അയാളോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നാട്ടിലേക്ക് അയക്കാനുള്ള അല്ലെങ്കിൽ നാടുമായി ബന്ധപ്പെട്ട് അവരെ കടം വീട്ടാനുള്ള പരിശ്രമം ചെയ്യണം. ഈ അമ്മയുടെയും അച്ഛൻ്റെയും ദുരിതം എല്ലാ പ്രവാസി സമൂഹത്തിനും അപമാനകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട വൃദ്ധരായിട്ടുള്ള തൊഴിലെടുക്കാൻ കഴിയാത്ത മാതാപിതാക്കളെ ഞാൻ തിരിച്ചയക്കുന്നു.